ഈയൊരു ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ഫ്ലക്സ് ക്യുക്കും ഇതൊക്കെ വാങ്ങാൻ ശരിക്ക് 60 രൂപയ്ക്ക് മതിയെന്ന് നിങ്ങൾക്ക് ചെയ്യാം. നമ്മളതല്ലാത്ത വിധത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു എന്തെങ്കിലും പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ വണ്ടിയിലൊക്കെ പെട്രോൾ കുറച്ച് കുറച്ച് എടുത്ത് കഴിഞ്ഞാൽ പെട്രോൾ കിട്ടും. ഈ തെർമോക്കോളൊക്കെ നമുക്ക് സർവ്വസാധാരണ വണ്ടി വീടിൻ്റെ എവിടെയെങ്കിലും സൈഡിലൊക്കെ നമ്മൾ എന്ത് വാങ്ങിക്കഴിഞ്ഞാലും കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പശ ഉപയോഗിച്ച് നമ്മൾ നോക്കുമ്പോൾ പെട്രോൾ ഇതൊക്കെ നോക്കുമ്പോൾ പൈസ ക്യാഷ് അധികമാണ്. എങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് എന്ന വിധത്തിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാൻ വേണ്ടി പശ കിട്ടാത്ത സമയത്ത് ഒട്ടിക്കാനുള്ള വിധത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അല്ലാതെ നമ്മൾ പശ വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ഉള്ള ഇതിൽ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു പെട്രോളിലേക്ക് നമ്മൾ ഈ ഒരു തെർമോക്കോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു കണ്ട് ലായനി ഇത് ഒരു ചെറിയൊരു മിശ്രിതമായിട്ട് മാറും. പക്ഷേ ഇത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഒട്ടിക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാത്ത സമയത്ത് പെട്ടെന്ന് സെറ്റായി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് മിശ്രിതമാണ്. അപ്പോൾ ഈ ഒരു മിശ്രിതം എടുത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പെട്രോളിൽ നിന്ന് കുറച്ച് കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ പെട്രോൾ നമുക്കറിയാം ആവിയായി പോകും. അപ്പോൾ ആവിയായി പോകുന്നതനുസരിച്ചിട്ട് ഇത് ഇതിലേക്ക് അലിഞ്ഞ പെട്രോളിലേക്ക് അലിഞ്ഞതാണ്. അപ്പോൾ അലിഞ്ഞതായി പെട്രോളിൻ്റെ അംശം കുറയുന്ന സമയത്ത് അത് സാധാരണഗതിയിലേക്ക് കട്ടയാവുകയാണ് ചെയ്യുക. അപ്പോൾ പെട്രോളിലേക്ക് വരുന്ന സമയത്ത് അത് പെട്രോൾ അലിയാണ് ചെയ്യുക. അലിയുന്ന സമയത്ത് പെട്രോൾ ആവിയായി പോകുന്ന സമയത്ത് ആ ഒരു കണ്ടൻറ് നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ചെറിയ ലിക്വിഡ് പോലെ നിൽക്കുന്ന ഇത് നമുക്ക് ഖരാവസ്ഥയിലേക്ക് മാറും. അങ്ങനെയാണിത് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ഇതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലേക്ക് ഇത് ഒന്നും ചെയ്യാനില്ല. സാധാരണ ഇതുപോലെ പശ ചെയ്യും പോലെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തും കണ്ട്, പക്ഷേ ഇത് സാധാരണ ഫ്ലക്സ് ക്യൂക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് സമയം കൊണ്ട് ഒട്ടും. പക്ഷേ ഇതിന് വേറൊരു ന്യൂനതപാടുണ്ട്. നമ്മൾ ഞാനൊരു 5 മണിക്കൂർ 4 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് നല്ലോണം ഒട്ടിയത് തന്നെ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ പ്രതലങ്ങളൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് അതേപോലെ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഇത് പെട്രോളാണ്. അപ്പോൾ നമ്മൾ തീയൊക്കെ അടുത്തില്ലാത്ത ഇതിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഗ്ലൗസ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ കൈ ഗ്ലൗസ് ഇല്ലായിരുന്നു. ഗ്ലൗസൊക്കെ യൂസ് ചെയ്താണ് ഏറ്റവും നല്ലത്. ഗ്ലൗസ് അതേപോലെ തന്നെ ഒരു കണ്ണടയൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് പെട്രോളൊക്കെ ഈ കണ്ണിലേക്ക് ആയിക്കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ചയൊക്കെ കുറയും. അതുകൊണ്ട് ആ ഒരു വിധത്തിലുള്ള ഇതിൻ്റെ ഗ്യാസ് തന്നെ ആവി തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പെട്രോള് ഒരു അപകടകാരി തന്നെയാണ്. ഇപ്പം പെട്ടെന്ന് ചെറിയ സ്പാർക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഈ തെർമോക്കോളിലേക്ക് ഒരുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ പെട്ടെന്ന് മണ്ണെണ്ണയും ഡീസലൊക്കെ എത്തുന്ന ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ഇതിന് പെട്ടെന്ന് പെട്രോൾ മാത്രമാകുന്ന സമയത്താണ് കുറച്ച് ഡേഞ്ചർ. അപ്പോൾ പെട്രോളിലേക്ക് ചെറിയൊരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും. അപ്പോൾ ഇതൊരു തെർമോക്കോളുമ്പാടെ ഇതിൽ ആഡ് ആയതുകൊണ്ട് ആ ഒരു എഫക്റ്റ് കുറയും. എങ്കിലും കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ തേച്ച് ജസ്റ്റ് ഇതേപോലെ തേച്ചിട്ട് നമുക്ക് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ ടെസ്റ്റിംഗ് കൂടെ നടത്തിയിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുത്തപ്പോൾ എടുത്ത് കിട്ടിയില്ല. അപ്പോൾ അത് എന്താ വെച്ചാൽ നമ്മളൊരു സൈക്കിൾ, ചെറിയ സൈക്കിള് ഏകദേശം 20 കിലോ വെയിറ്റ് നമ്മൾ ബാക്ക് വീല് ഇതിന് നമ്മൾ കയറ്റി വെച്ചിരുന്നു. ആ ഒരു വീല് വെച്ച സമയത്ത് ഇതിൻ്റെ കപ്പാസിറ്റി കുറവാണ്, ചെറുങ്ങനെ പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അല്ലാതെ ഒരു 10 കിലോ വെയിറ്റൊക്കെ ഇതിനുള്ളിൽ താങ്ങുന്നുണ്ട്. നമ്മൾ അല്ലാതെ തന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു പ്ലാസ്റ്റിക് അത്ര ക്വാളിറ്റി ഉള്ളൂ. ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പശ അത് മതി. അപ്പോൾ നമ്മൾ സാധാരണ ആ ഒരു ഈ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് ബൾജാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പശ തേച്ച സമയത്ത് ഒരു 10-20 കിലോ വരുന്നത് കൊണ്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അത് ശരിക്കും ഉപകാരപ്പെടുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബക്കറ്റുകളൊക്കെ ഫുള്ളായിട്ട് പൊട്ടാതെ നടുക്ക് ചീന്തലൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് വാട്ടർ പ്രൂഫ് ആയിരിക്കും. അത് അത്രയും ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ബക്കറ്റ് അങ്ങനെ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ബക്കറ്റ് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും അങ്ങനെ പുറത്തേക്ക് ലീക്കാകുന്നില്ല. അപ്പോൾ ലീക്ക് അടയ്ക്കാൻ പറ്റിയ ഇങ്ങനത്തെ ചെറിയ പ്ലാസ്റ്റിക്കുകളൊക്കെ കറക്റ്റ് നമുക്ക് 100% ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇങ്ങനത്രയും നീളമുള്ളതായതുകൊണ്ട് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്ത സമയത്ത് ഒന്നും പൊട്ടുന്നില്ല. അത്യാവശ്യം നല്ല ഒരു ഈ ഒരു പ്ലാസ്റ്റിക് അനുസരിച്ചുള്ള കപ്പാസിറ്റി തന്നെ അതിനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിൾ അത്രയും ബാലൻസിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്രയും വെയിറ്റുള്ള സൈക്കിൾ ഞാൻ അതിൻ്റെ മുകളിലെ സൈഡ് തുമ്പത്തായിരുന്നു, സെൻട്രലല്ല വെച്ചിട്ട് സൈഡ് പൊട്ടുമോ എന്ന് അറിയാൻ വേണ്ടി